ഹായ് ഗൈസ്, അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിംഗ് കേക്കിന്റെ വീഡിയോ ആയിട്ടാണ്, ഫിനിഷിംഗ് ആക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇത് ഞാൻ എന്റെ ഫാമിലിയിൽ തന്നെ ഞാൻ കല്യാണത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന കേക്കാണിത്. അപ്പൊ ഞാനിവിടെ 8 ഇഞ്ചിന്റെ ടിന്നിലും പിന്നെ 5 ഇഞ്ചിന്റെ ടിന്നിലും രണ്ട് പ്രാവശ്യം ബേക്ക് ആക്കിയിട്ട് എടുത്തതാണ്. അപ്പൊ ഇത് 8 മുട്ട വെച്ചിട്ടാണ്, ഒരു പ്രാവശ്യം 8 ഇഞ്ചിന്റെ ടിന്നിലെടുത്ത് പിന്നെ 5 ഇഞ്ചിന്റെ ടിന്നിൽ രണ്ട് പ്രാവശ്യം ബേക്ക് ആക്കിയിട്ട് എടുത്ത് അതിന് ഞാൻ 4 ലെയറാക്കി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ കേക്കിന് മറ്റത് 4 ലെയറായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ഫിനിഷിങ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കേക്ക് ജാറിയിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ ഡെലിവറി ആയിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നത് അടുത്ത് തന്നെ, കുറേ ലോങ് ഒന്നല്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഷുഗർ സിറപ്പ് ആക്കിയിട്ടുള്ളത് കുറച്ച് മിൽക്ക് മേഡും പഞ്ചസാര ലൈനാക്കിയിട്ട് അതിലേക്ക് മിക്സ് ആക്കിയിട്ട് എടുത്തതാണ്. അതിന് നമുക്കൊരു ബ്രഷ് ഒഴിച്ചിട്ട് നല്ലോണം നനയ്ക്കണ്ട താഴത്തെ കേക്ക്. അപ്പം മുകളിലത്തെ നമ്മൾ ടയർ കേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ താണു പോകും നല്ലോണം ഇതായെങ്കിൽ, ഷുഗർ സിറപ്പ് ഇതായെങ്കിൽ. അപ്പം കുറച്ച് നമ്മൾ ഇങ്ങനെ വെള്ളം ഇതാക്കി കൊടുത്താൽ മതി. പിന്നെ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ട്, അപ്പോൾ നല്ലോണം ഷുഗർ സിറപ്പ് കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് വിപ്പിംഗ് ക്രീം കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കത്തി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ നിരത്തി കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഹോർലിക്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മറ്റേ മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചോ. അപ്പം നമുക്ക് ഫ്ലേവർ അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. കടിക്കാനുള്ളത് വേണം ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്ന കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും കൂടി അങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിത് മൊത്തം ഫിനിഷാക്കിയിട്ട് എടുക്കുന്നുണ്ട്.
അങ്ങനെ ഞാൻ സെക്കൻഡ് കോട്ടിങ് കൊടുത്ത ശേഷം ഇതിലേക്ക് മാജിക് കളറിൻ്റെ പിന്നെ ബ്ലാക്ക് കളറ് ജെൽ കളർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ലൈറ്റ് കളറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, ഒരു ഗ്രേ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് അതിന് ഫിനിഷ് ആക്കിയിട്ടെടുക്കാം.